ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സിനിമാ മേഖലയിലുള്ള ടി പി മാധവൻ എന്ന് പറയുന്ന ടി പി മാധവൻ സാർ മരിച്ചത്. അപ്പോൾ ആ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് ഗാന്ധി ഭവനിലാണ്. അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് പറയാതെ വയ്യ. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഗാന്ധി ഭവനിലാണ് കുറച്ച് നാളുകളായിട്ട് താമസിച്ചിരുന്നത്. വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങളായിരിക്കണം. മക്കളൊക്കെ വലിയ ആൾക്കാരൊക്കെയാണ്, പുറത്ത് ഒക്കെ ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്തുകൊണ്ടോ ഗാന്ധി ഭവനിലായിരുന്നു. അപ്പം അവിടെ ആയപ്പോൾ മുതൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മോഹൻലാലിനെ ഒന്ന് കാണണം, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനൊരു ഇത് ഉണ്ടെന്നറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ചെല്ലാനോ ഒന്നും ഇതുവരെ ചെന്നിട്ടുമില്ല. പുള്ളി അതിന് ശ്രമിച്ചിട്ടുമില്ല എന്നാണ് സത്യം. പക്ഷേ ഇപ്പോൾ പുള്ളി മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിനെ അവസാനമായിട്ട് ഒന്ന് ചെന്ന് കാണാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഈ പറയുന്ന മോഹൻലാൽ കാണിച്ചിട്ടില്ല. അത് വലിയൊരു ഒരു തെറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഓൾറെഡി അവിടെ ഗാന്ധി ഭവനിലുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, മോഹൻലാലിനെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, നേരിട്ട് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ ലാലേട്ടൻ അറിഞ്ഞതുമാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് അദ്ദേഹം ഒന്ന് അവിടെ ചെന്ന് മോഹൻലാലിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 600-ഓളം സിനിമകളിൽ ഈ പറയുന്ന ടി പി മാധവൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കുറേയധികം സിനിമകളിൽ മോഹൻലാലിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന മോഹൻലാൽ അവിടെ ചെല്ലുകയോ അദ്ദേഹത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ പോട്ടെ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ട് പോലും ഈ പറയുന്ന മോഹൻലാൽ അവിടെ ഒന്ന് ചെല്ലുകയോ അവസാനമായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കവിയൂർപ്പന്നമ്മ മരിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന മോഹൻലാല്, മമ്മൂട്ടി, താരനിരകളെല്ലാവരും ആ ഒരു വേദിയിൽ അല്ലെങ്കിൽ കവിയൂർപ്പന്നമ്മയെ കാണാനും ആ ഒരു ചടങ്ങിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു വേർതിരിവാണ് അവരെ കാണിച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹവും ടി പി മാധവൻ സാറും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സഹനടനാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചത്? അതൊക്കെ പോട്ടെ, വേറെ ഒരു നടനെയും കാണണമെന്നോ അല്ലെ പുള്ളിക്ക് കാണണമെന്നോ ഒരു ആഗ്രഹം പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ മോഹൻലാലിനെ കാണണം എന്നൊരു ആഗ്രഹം ഈ ടി പി മാധവൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ ലാലേട്ടൻ ചെന്നില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടന്മാർ തന്നെയാണ്, ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ അവരുടെയൊക്കെ പ്രവൃത്തി, കാരണം അവരൊക്കെ വലിയ നടന്മാരാണ്, വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്, കാശുണ്ട്, പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യത്വം കൂടെ വേണം. കാരണം നാളെ നമ്മളെല്ലാവരും പ്രായമാകും, നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരും, അപ്പോഴൊക്കെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ നമ്മളെവിടെയായിരിക്കും താമസിക്കുന്നതെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഈ പറയുന്ന ടി പി മാധവൻ സാറും വലിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു വ്യക്തിയായിരുന്നു. അവസാനം അദ്ദേഹം പ്രായമായപ്പോൾ അദ്ദേഹം എത്തിയത് ഗാന്ധി ഭവനിലാണ്. അതുപോലെ ഈ പറയുന്ന നടന്മാരെല്ലാം അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അപ്പം ആരും ഒന്നും കണ്ട് ഒരുപാട് അഹങ്കരിക്കരുത്. അപ്പം എന്തായാലും മോഹൻലാൽ അദ്ദേഹം മരിച്ചപ്പോൾ പോലും, അതായത് ഈ ടി പി മാധവൻ സാറ് മരിച്ചപ്പോൾ പോലും അവസാനമായിട്ട് ഒന്ന് ചെന്ന് കാണാതിരുന്നത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം എത്ര ഷൂട്ടിംഗ് ഉണ്ട് അല്ലെ, എത്ര വലിയ തിരക്കിലാന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ ഒരു നോക്ക് ചെന്ന് കാണാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു വലിയൊരു തെറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തില്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.